അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ തേക്കടി അബാദ് ഗ്രീൻ ഫോറസ്റ്റിലെ ഒരു ദിവസം എങ്ങനെയൊക്കെയായിരുന്നു നിങ്ങളെ കാണിക്കാനായിട്ടാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്തുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ അവിടെയുള്ള സ്റ്റാഫ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിഞ്ചർ കോഫിയാണ് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പം ജലദോഷമോ ചുമയൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ എല്ലാം പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാവും. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും നല്ല യാത്ര ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള റൂമിൽ പോയിട്ട് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അതിനുശേഷം നമ്മളിപ്പോൾ മോർണിംഗിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ പുറത്ത് ഒരുപാട് ട്രക്കിങ് അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മളുടെ റൂമിലേക്ക് നടന്നു പോകുന്ന വഴിയാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇതിന് മുകളിൽ ആണ് നമുക്കുള്ള റൂം. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ അങ്ങോട്ട് പോവാം. അവിടെ എത്തിയിട്ട് നമ്മൾ റൂമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. റൂമിലുള്ള ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്നതൊക്കെ സിംഗിൾ കോട്ടേജുകളാണ് കേട്ടോ. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ, ചെറിയ ഫാമിലി ഒക്കെ ആയിട്ട് വരുന്നവർക്ക് താമസിക്കാനായിട്ടൊക്കെ കോട്ടേജ് യൂസ് ചെയ്യാം. നമ്മളിത് ഒന്നിച്ച് ഒരുപാട് പേര് വന്നതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ റൂംസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഒരു ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിച്ചു. അതിനുശേഷം നമ്മളൊരു ട്രക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ മറ്റൊരു പാർട്ടായിട്ട് ഇടാം. അപ്പോൾ നമ്മൾ പോയിട്ടുള്ള ഒരു ട്രക്കിങ്ങിന് പോയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ ഈ കാണുന്നത്.
അങ്ങനെ ട്രക്കിങ്ങിന് ശേഷം നമ്മളൊരു അഗ്രികൾച്ചർ ഫാമിൽ പോയിരുന്നു. അതിൻ്റെ വീഡിയോയും ഞാൻ മറ്റൊരു പാർട്ടായിട്ടിടാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വെച്ചിട്ട് കഴിയുമ്പോൾ അത് ലെങ്ത്തി ആയിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സ്ഥലം ഓരോ വീഡിയോ ഇട്ടിടുന്നത്. അപ്പോൾ നമ്മൾ അവിടെ തിരിച്ചെത്തിയത് രാത്രിയിലാണ് കേട്ടോ. അപ്പോൾ രാത്രിയിൽ റൂമിലെത്തി ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ രാത്രിയിൽ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഫുഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അത്രയും ഐറ്റംസ് ആയിരുന്നു. ഓരോ ഐറ്റംസ് ഒന്നും കാണിക്കാനായിട്ട് കഴിയില്ല. ഇവിടെ കാണുന്ന ഈ പാത്രത്തിലെല്ലാം ഓരോരോ ഐറ്റംസാണ്. അത് വെജ് വേണ്ടവർക്ക് വെജിറ്റേറിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ അങ്ങനെയുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫുഡും ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾക്ക് കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ നമുക്ക് അവരന്നെ ചെയ്തുതരും. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് ഒന്നിച്ച് വന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വളരെ രസമാണ്. നമ്മളുടെ സുഹൃത്തുക്കളിൽ നന്നായിട്ട് പാട്ട് പാടുന്നവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ പാട്ടൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. രാത്രി ഒരുപാട് ലേറ്റായി. രാത്രിയിൽ നമ്മളുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇനി ഉറങ്ങി എണീച്ചിട്ട് ഇത് ബാക്കി കഴിച്ചുകൾ രാവിലെ നമുക്ക് കാണാം. മോർണിങ്ങിൽ നമ്മളുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും കുറേ കാഴ്ചകൾ കാണാനുണ്ട്. റിസോർട്ടിൻ്റെ അധിക ഭാഗങ്ങളും നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ റിസോർട്ടിൻ്റെ മുഴുവൻ ഭാഗം നമുക്ക് കാണാം. നമ്മൾ രാവിലെ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കുറേ പേര് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കുളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഒരു ഹാളിൻ്റെ മുകളിലായിട്ട്. നമുക്ക് കുറച്ച് ടൈം പാസിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കളിക്കാനായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ക്യാരംസ്, ചെസ്, അങ്ങനെ ബാഡ്മിൻ്റൺ അതുപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനോട് താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് ഇതൊക്കെ കളിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള വിഭവങ്ങൾ എന്തൊക്കെയൊന്നും ഓരോന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത്രയും ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചതിന് ശേഷം നമുക്ക് റിസോർട്ടിൽ മുഴുവനായിട്ട് നടന്നിട്ട് കാണാം. കാണുകയാണെങ്കിൽ അത്യാവശ്യം ഒരു വലിയ ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ നടന്നു നോക്കാം. അപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ ഇതുപോലത്തെ ഒരുപാട് സിംഗിൾ കോട്ടേജുകളുണ്ട്. അപ്പോൾ സിംഗിൾ ഫാമിലിക്കൊക്കെ താമസിക്കാനായിട്ട് പറ്റും.
ഫ്രണ്ട്സ്. അപ്പോൾ റിസോർട്ടിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു എന്നാണ് കരുതുന്നത്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുന്നത് നമ്മളുടെ മുന്തിരിത്തോട്ടങ്ങൾ കാണാനായിട്ടാണ്. അടിപൊളി കാഴ്ച തന്നെയായിരുന്നു അതും കാണാനായിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ മറ്റൊരു പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.